محمد وآل محمد اللهم صل على. السلام عليكم ورحمة الله تعالى وبركاته. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നന്മ ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയും തന്നെ ഉണ്ടാകില്ല. എല്ലാവരും ജീവിതത്തിൽ നന്മ വരട്ടെ, തിന്മയിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന് കൊതിക്കുന്നവരാണ്. ഇനി മനുഷ്യ സാഹചര്യമായി ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യാറുണ്ട്. അള്ളാഹു മുത്തഖീങ്ങളിൽ, തൗബ കിട്ടിയ മുത്തഖീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഓരോ തെറ്റുകൾക്കും അള്ളാഹു ഓരോ വിധത്തിലുള്ള ശിക്ഷകളാണല്ലോ നിശ്ചയിച്ചിട്ടുള്ളതും നമ്മെ അറിയിച്ചിട്ടുള്ളതും. വലിയ തെറ്റുകൾക്ക് അതിൻ്റേതായ അദാബുകൾ, ചെറിയ തെറ്റുകൾക്ക് അതിൻ്റേതായ അദാബുകൾ അള്ളാഹു തആല നൽകും എന്ന് ഉറപ്പാണ്. എത്ര ചെറിയ തെറ്റാണെങ്കിലും അതിൻ്റെ അദാബ് അവനിക്ക് നാളെ അത് അനുഭവിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഫമൈ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ വമൈ അമൽ മിസ്ഖാല ദറത്തിൻ ശർറയറ. വല്ല ഒരുത്തനും അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മയുടെ സവാബ് കൂലി അവനിക്ക് നാളെ അള്ളാഹു കൊടുക്കും, അള്ളാഹു കാണിച്ചു കൊടുക്കും. ഇനി അണുമണി തൂക്കം തിന്മയാണോ ചെയ്തത് എങ്കിൽ അതിൻ്റെ ജസാവും അതിൻ്റെ അദാബ് അള്ളാഹു തആല അവന് കാണിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നമ്മെ ഉണർത്തിയതാണ്. അള്ളാഹു തെറ്റ് ചെയ്യാതെ നന്മ ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നാൽ കടുപ്പമുള്ള മൂന്ന് തെറ്റുകൾ, ആ മൂന്ന് തെറ്റുകൾ ചെയ്താൽ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ അദാബ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജീവിതകാലത്ത് തന്നെ അതിൻ്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ആ മൂന്ന് തെറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഹദീസ് ഇതാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ദുരൂബിൻ യുഅഖിറുല്ലാഹു മിൻഹ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ. എല്ലാ ദോഷങ്ങളും അള്ളാഹു തആല അതിൽ നിന്ന് ഉദ്ദേശിച്ചത് ഖിയാമത്തുനാളിലേക്ക് പിന്തിക്കപ്പെടും. എല്ലാ ദോഷങ്ങളും അള്ളാഹു തആല ഖിയാമത്തുനാളിലേക്ക്, അതിൻ്റെ അദാബ് അത് ചെയ്ത ആൾക്കുള്ള ശിക്ഷ നാളെ ഖിയാമത്തുനാളിലേക്ക് അള്ളാഹു തആല പിന്തിപ്പിക്കപ്പെടും. എന്നാൽ ഇല്ലൽ ബഹിയ വ ഹുഖൂഖൽ വാലിദൈനി ഔ ഖതിയാത്തിർ റഹീം, ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച്, ഒന്നാമത്തേത് ഇല്ലൽ ബഹിയ, അതിക്രമം ചെയ്തവനിക്കൊഴിച്ച്, അതിക്രമം കാണിച്ചു, അന്യായമായിട്ട് ഒരാളെ ആക്രമിച്ചു, അവനിക്കുള്ള അദാബ് അള്ളാഹു ജീവിതകാലത്ത് തന്നെ കൊടുക്കും. ബഹയിന് സിന, വ്യഭിചാരം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി അതാണെങ്കിലും അതും അതിക്രമം തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിക്രമം കാണിക്കുന്നവർക്കുള്ള അദാബ് അള്ളാഹു ഭൂമി ലോകത്ത് നിന്ന് തന്നെ കൊടുക്കും. രണ്ടാമത്തേത് വഹുഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർക്ക്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർക്ക് മാതാവിനോട് ചെ എന്ന വാക്ക് പോലും പറയരുത് എന്നാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. മാതാവും പിതാവും നിന്റെ അടുക്കൽ വാർദ്ധക്യമെത്തിയതായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഫലാ തക്കുല്ലഹുമ ഉഫിൻ, ചെ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുതെന്നാ. അപ്പൊ മാതാവിൻ്റെ പിതാവിൻ്റെ അനുസരണക്കേട്, അവരോട് അനുസരണക്കേട് കാട്ടി അവരെ വെറുപ്പിച്ചാൽ അള്ളാഹു ഭൂമി ലോകത്തിൽ നിന്ന് തന്നെ അവരെ ശിക്ഷിക്കും. വലിയ വലിയ അദാബുകളെ കൊണ്ട്, അതിൽ ഒന്ന് അവൻ്റെ ആയുസ്സിനെ വെട്ടിച്ചുരുക്കും എന്നാണ്. രണ്ടാമത്തേത് മരണം, മോശമായ രീതിയിലുള്ള മരണമായിരിക്കും, ഈമാൻ കിട്ടാതെ മരിക്കും എന്നാണ്. അൽഖമർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ല എന്നാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, ഉമ്മയെ കണ്ടെത്തി. ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് അൽഖമയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അത് കാരണമാണ് അൽഖമക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാൻ സാധിക്കാതിരുന്നത്. ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുത്തപ്പോഴാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒച്ചത്തിൽ ചൊല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്ന് സ്വഹാബത്തുൽ കിറാമിൻ്റെ ചരിത്രത്തിൽ വരെയുണ്ട്.
മറ്റൊന്ന് ഉമ്മയെ എങ്ങനെയാണോ പിതാവിനെ എങ്ങനെയാണോ നാം വെറുപ്പിച്ചത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മയും വെറുപ്പിക്കും എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടുള്ള വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർക്കുള്ള അദാബ് ഈ ജീവിതകാലത്ത് നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത്തേത് അവ ഖത്തിയാത്തു റഹീം, കുടുംബബന്ധം മുറിച്ചവനിക്കാണ്, മുറിക്കുന്നവൻ, കുടുംബബന്ധം മുറിക്കുന്ന ആള്, അവനിക്ക് ആഖിറത്തിൽ നിന്നുള്ള അദാബിൻ്റെ പുറമെ ഈ ജീവിതകാലത്ത് നിന്ന് തന്നെ അവൻ ഭൂമിലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അദാബ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. യുഅജ്ജിലു ലിസ്വാഹിബിഹ ഫിദ്ദുനിയാ ഖബ്ലൽ മൗത്ത്, മരണത്തിൻ്റെ മുമ്പ് ദുനിയാവിൽ നിന്ന് തന്നെ ഈ തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് അള്ളാഹു ശിക്ഷ ഉളരിപ്പിക്കും എന്ന്, നേരത്തെ കൊടുക്കും എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഈ കടുപ്പമേറിയ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തിരുത്തുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചേർക്കുക. അവൻ്റെ റിസ്ക് പ്രയാസപ്പെടും, അവൻ്റെ ആയുസ് ചുരുങ്ങിപ്പോകും കുടുംബബന്ധം മുറിച്ചാൽ. അതുപോലെ മാതാപിതാക്കൾ വെറുപ്പിച്ചാൽ വല്ലാത്ത കഷ്ടമായിരിക്കും അവനിക്ക്. അതുപോലെ അതിക്രമം കാണിക്കുന്ന ആളുകൾക്ക് അന്യായമായി ഒരാളെയും തന്നെ ആക്രമിക്കരുത്, അനീതി കാണിക്കരുത്. ഈ ആളുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ആ തെറ്റുകളിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. തൗബ കിട്ടിയ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.